ഹായ്, എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കമൻറ്റിന് മറുപടി പറയുമ്പോൾ ചിലർക്ക് കൊള്ളും, അതും എന്നാലും ആ കമൻറ്റിനൊരു മറുപടി പറയണമെന്നൊരു ആഗ്രഹം തോന്നിയിട്ട് എടുത്തു വെച്ച് ചെയ്യുന്നതാണ്. പാർവതി എന്നൊരു കുട്ടി എനിക്കിട്ടൊരു കമൻറ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ കമൻ്റ് എടുത്തൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പാർവതി 09 ആ കുട്ടിയുടെ കമൻറ്റാണ്, നമുക്കതൊന്ന് വായിക്കാം. ആക്ച്വലി എനിക്ക് 90K സബ് കിട്ടിയതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് കുട്ടി എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാനിട്ട കമൻറ്റാണ്. കമൻറ്റ് വായത കൺഗ്രാജുലേഷൻസ് ചേച്ചി, താങ്ക് യു മോളെ, താങ്ക് യു സോ മച്ച്. ചേച്ചിയുടെ എഫേർട്ട് കൊണ്ട് മാത്രമാണത്, ഒരിക്കലും അല്ല കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കൂടെ കൊണ്ടാണ് ചേച്ചി ഈ രീതിയിലെത്തിയത്. പിന്നെ ഈ ബാഡ് വേർഡ്സിൻ്റെ കാര്യം, അത് പോയിന്റ്. ചേച്ചിയുടെ വീഡിയോസിൽ കാണുന്നത് കൊണ്ട് പറയുക, ലൈവിൽ ചേച്ചിയെ മോശം പറയുന്നവരെ മാത്രമാണ് ചേച്ചി റിയാക്ട് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ചേച്ചിയായിട്ട് ആരെയും പോയി ചീത്ത വിളിക്കുന്നത്, ആരും അത് പറയുന്നില്ല. എല്ലാവരും റിയാക്ട് ചെയ്യുന്നവരെ മാത്രമാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. എനിവേയ്സ്, ഐ ആം ഹാപ്പി ഫോർ യു, ലവ് ആൻഡ് ലൈറ്റ് ടു യു, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. പാർവതി, താങ്ക് യു സോ മച്ച് മോളെ. ഭയങ്കര ഹാപ്പി ഉണ്ട് കേട്ടോ എനിക്ക് ഒരു കമൻറ്റ് കണ്ടപ്പോൾ. ആക്ച്വലി ഞങ്ങളുടെ ഗ്രൂപ്പിൽ സ്ഥിരം പറയുന്ന കാര്യമാണ്, ഗ്രൂപ്പിൽ നിന്ന് മാത്രമല്ല എൻ്റെ മക്കൾ എപ്പോഴും എന്നോട് പറയുന്നതാണ്, മമ്മി യു ആർ നോട്ട് യൂസിങ് എനി കൈൻഡ് ഓഫ് ബാഡ് വേർഡ്സ്. സോ ഓൾവേസ് മമ്മി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി തിരിച്ച് റിയാക്ഷൻ ഉണ്ടാക്കും. ഇപ്പോൾ ബാഡ് വേർഡ്സ് ഞാൻ മുൻപ് ഉപയോഗിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ അങ്ങനെ ഉപയോഗിക്കുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ, എനിക്കങ്ങനെ അറിയത്തില്ല. ബട്ട് എന്നെ വല്ലതും പറഞ്ഞാൽ തിരിച്ച് പറയും, മിണ്ടാതിരിക്കത്തില്ല. എനിക്ക് സ്വരമുണ്ട്, എനിക്ക് ശബ്ദമുണ്ട്. അപ്പോൾ എൻ്റെ ശബ്ദം തീർച്ചയായിട്ടും എനിക്കെതിരെ പറയുന്നവർക്കെതിരെ സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ശബ്ദം അവിടെ ഉണ്ടാകും എന്നുള്ളത് വസ്തുത. വിഷയത്തിലേക്ക് വരാം. പലരും ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തെറിത്താത്ത, തെറിച്ചി, തെറി എന്ന് പറയുന്നു. ഈ പറയുന്ന കുറച്ച് പേരെ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ഈ പറയുന്ന ആൾക്കാരെ എന്താ വിളിക്കുന്നത്? അവരെന്താ പറയുന്നത്? അവരെന്താണ് പറയുന്നത്? എൻ്റെ മക്കളെ പറയുന്നുണ്ട് ഇല്ലേ, എൻ്റെ കുഞ്ഞുങ്ങളെ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് പോക്സോ കേസിലൊക്കെ പെടുത്താൻ നോക്കുന്നുണ്ട്, ഒന്നും അറിയാത്ത കുട്ടികളെ പോക്സോ കേസിലൊക്കെ കൊണ്ടുപോയി ഇടാൻ നോക്കുന്നുണ്ട്. എന്നെ, എൻ്റെ അമ്മയെ, എൻ്റെ കുടുംബത്തിലെ, എൻ്റെ അമ്മയൊന്നും ഒരു ലൈവിലോ ഒന്നിലും വന്നൊരു ഒരു അഭിപ്രായം പോലും പറയാത്ത സ്ത്രീയാണ്, അവരെ പറയുന്നുണ്ട്. ഇതൊന്നും ഇവരെ കാണുന്നില്ല, മനസ്സിലായോ? ഞാൻ പറയണത് മാത്രമേ കേൾക്കുന്നുള്ളൂ. അതൊരു പ്രത്യേകതരം കേൾവിയാണ്, അതിനൊന്നും ചെയ്യാനാകത്തില്ല. അത് നല്ല നമ്പർ 1 അസൂയ മാത്രമാണ്. ഒരാൾ ജീവിച്ചു പോകുന്നു, സ്വസ്ഥമായി ജീവിച്ചു പോകുന്നു, അയാളുടെ അഭിപ്രായങ്ങൾ, ആശയങ്ങൾക്ക് അക്സെപ്റ്റൻസ് ഉണ്ടാകുന്നു, അയാൾ തങ്ങളെക്കാൾ ഉയർന്ന ഇതിലേക്ക് പൊങ്ങുന്നു, സഹിക്കാൻ പറ്റത്തില്ല. ഇവൾ ഒന്നുമല്ല, ഇവൾ കൂറയ, ഒന്നുമില്ല, ഭർത്താവൊക്കെ ഉണ്ട്, സ്വന്തമായിട്ട് സന്തോഷമായിട്ടൊക്കെ ജീവിക്കുകയാണ് എന്ന് സമൂഹത്തിന് വരുത്തി തീർക്കുന്ന ഈ സാധനങ്ങളൊന്നും കൂടെയില്ലാത്ത ആൾക്കാർക്ക് വളരെ വേദന തോന്നുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് എൻ്റെത്. അപ്പോൾ അവർക്കുണ്ടാകുന്ന അസൂയയുടെ ആഫ്റ്റർ എഫക്റ്റാണ് അവർ ഇത്തരം കാര്യങ്ങൾ എന്നെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്. പിന്നെ എന്നോട് തെറി വിളിക്കരുത്, തെറി പറയരുത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ദയവു ചെയ്ത് അൺസബ് ചെയ്ത് പോകും, ഞാൻ തെറി വിളിക്കും. എന്നെ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ച് വിളിക്കും, അതിൽ തർക്കമേ വേണ്ട. പിന്നെ ഈ മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയുമ്പോൾ എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് വരുത്താൻ ഇഷ്ടമുള്ള ഒരു മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ, കരഞ്ഞ് കൂവി വിളിച്ചിട്ട് എനിക്കൊന്ന് കാണണം എന്ന് പറയുമ്പോൾ സിമ്പതിയുടെ പുറത്ത് പോയി കാണാൻ പോകുന്നുണ്ടല്ലോ, അതാണ് ഞാൻ മാറ്റി നിർത്തേണ്ട ഒരു കാര്യം. അത് ഞാൻ തീർച്ചയായിട്ടും മാറ്റി നിർത്തണം, അല്ലാച്ചാൽ എനിക്ക് പ്രശ്നം ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. കാരണം കരഞ്ഞ് കൂവി വിളിക്കുന്ന കൊലടകൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷം മാത്രമാണുള്ളത്. പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളവളാണ് അങ്ങനെയുള്ളവൾ. അങ്ങനെയുള്ളവളുമാര് നീക്കി നിർത്തണം. അത്തരം കുലട ജന്മങ്ങൾക്ക് നമ്മൾ ഒരു ക്വാളിറ്റിയും കൊടുക്കരുത്, ഒരു രീതിയിലുള്ള അക്സെപ്റ്റൻസും അവർക്ക് കൊടുക്കരുത്. അവൾ പല കുതന്ത്രങ്ങളും ഉണ്ടാക്കിയെടുക്കും. തന്ത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര തന്ത്ര കുതന്ത്ര മതന്ത്രങ്ങൾ നമുക്കെതിരെ എടുത്ത് പ്രയോഗിക്കും. പല രീതിയിൽ നമ്മളെ ട്രാപ്പാക്കാൻ നോക്കും, പല രീതിയിൽ അവർ ശ്രമിക്കുക തന്നെ, ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവളുമാരെ നമ്മൾ മനസ്സറിഞ്ഞ് ശപിച്ചേക്കുക. എന്നെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളും ചേർന്ന് അങ്ങോട്ട് കൊടുത്തേക്കുക, പുഴുത്തു ചാകട്ടെ എന്നാണ് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്. എനിക്ക് അവറ്റകൾക്ക് മറുപടി കൊടുക്കാനോ അവറ്റകളുടെ സൈഡിലേക്ക് നോക്കാനോ താല്പര്യമില്ല. എന്നിൽ നിന്ന് ഉപകാരം ഉണ്ടാകട്ടെ എന്ന് കരുതി ഞാൻ ചേർത്ത് പിടിച്ച ചില ജന്മങ്ങൾ എനിക്കെതിരെ നിന്നുകൊണ്ട് എന്നെ വെല്ലുവിളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിരിക്കാനാണ് തോന്നുന്നത്. ഇത്തരക്കാർക്ക് അറിഞ്ഞ് ദൈവം കൊടുക്കുന്ന പണിഷ്മെൻ്റ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് വസ്തുത. ആരെങ്കിലുമൊക്കെ എന്നെ തെറി തെറി എന്നൊക്കെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിഷമം തോന്നേണ്ട, കുട്ടികളെ അത്യാവശ്യത്തിന് നമ്മളതൊക്കെ ഉപയോഗിക്കാൻ തന്നെയാണ് ഇതൊക്കെ.
ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും അത് ചെയ്യാം. റിയാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കഴിവ് അത് പെൺകുട്ടികൾക്ക് ഉണ്ടാകണം. കൃത്യമായി അത് റിയാക്ട് ചെയ്യേണ്ട വിധത്തിൽ റിയാക്ട് ചെയ്യുകയും വേണം. ഇങ്ങോട്ട് വന്ന് എന്ത് തോന്നിവാസവും പറഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ ഞാൻ കുലസ്ത്രീയല്ല, എനിക്ക് മറുപടിയുണ്ട്, എനിക്ക് ശബ്ദമുണ്ട് എന്നാണ് അർത്ഥം. മോളുടെ കമൻറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരുപാട് കമൻ്റ് ഇടുന്നവരുണ്ട്. എന്നെ ചേർത്ത് പിടിക്കുന്ന, എൻ്റെ ഒപ്പം നിൽക്കുന്ന, സെൽഫ് റെസ്പെക്റ്റ് ഉള്ള പെണ്ണുങ്ങൾക്ക് എന്നെ മനസ്സിലാകും, അതേ എനിക്ക് ആവശ്യമുള്ളൂ. കൂടെ നിൽക്കുന്ന നല്ല അമ്മമാരുള്ള, അമ്മമാരെ സ്നേഹിക്കുന്ന കുറച്ച് ആണുങ്ങളുമുണ്ട്, മതി, അത്രേ ഞാനും എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് എനിക്കും കുഞ്ഞുങ്ങൾക്കും ആഹാരമില്ല, ഭിക്ഷ തരും എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി ഒട്ടിപ്പിടിച്ച് നിന്ന് മറ്റൊരാളെ ഇകഴ്ത്താൻ ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുകയും മറ്റൊരു പെൺകുട്ടി ഒരു വയസ്സുള്ള പിഞ്ചു മകളെ പോലും കുലടയെന്നും പിന്നെ മണവാട്ടി, അത് ഞാൻ പറഞ്ഞല്ലോ എന്താ മീനിങ് എന്ന്, മണവാട്ടി എന്നും ഒരു വയസ്സുള്ള പിഞ്ചു പൈതലിനെ പോലും പറയുന്ന അവളുമാർക്കിടെ സപ്പോർട്ട് എനിക്ക് വേണ്ട. എൻ്റെ സപ്പോർട്ടേഴ്സ് ആരും ഒരു കാരണവശാലും ഒരു വയസ്സുള്ളൊരു കുഞ്ഞിനെ പോലും ഈ മണവാട്ടി എന്ന് വിളിക്കത്തില്ല. ഒരു വയസ്സുള്ള കുഞ്ഞിൻ്റെ അടുത്ത് പോലും വൈരാഗ്യം വയ്ക്കൂ, അമ്മ ചെയ്താൽ അമ്മയ്ക്ക്, അല്ലാതെ കുഞ്ഞിനാണെന്ന് പറയൂ ഇല്ല. അത്രത്തോളം പുഴുത്ത ജന്മങ്ങളെ നമ്മളെപ്പറ്റി പറയുമ്പോൾ അത് ഇഗ്നോർ ചെയ്ത് വിടുക എന്നുള്ളതാണ് ഞാൻ പഠിച്ച പാഠം. കാരണം അവരുടെ മുന്നിൽ ഒരുപാട് ദൂരം അവർ സഞ്ചരിക്കാനുണ്ട്. ആ സഞ്ചാര വഴികളിലൊക്കെ സർപ്പങ്ങൾ അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ സർപ്പങ്ങളാൽ തീണ്ടപ്പെടുകയും ആ തീണ്ടലിൽ കിടന്ന് പുഴുക്കുന്നത് കാണാനുള്ള ഒരു സാവകാശം എനിക്ക് എൻ്റെ ദൈവം തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ താമസിയാതെ നമുക്കത് കാണാം. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കണ്ണുകളിൽ നിന്ന് ചിലപ്പോൾ വരുന്ന ചുടുനീരെല്ലായിരിക്കും രക്തമായിരിക്കും. ആ രക്തത്തിന് കണക്ക് പറയുന്ന കാലം അതിദൂരമല്ല, തീർച്ചയായിട്ടും വരും. കാരണം ഇവരെ ആരും പേഴ്സണലി എനിക്കറിയത്തില്ല, ഞാൻ പേഴ്സണലി ഇവരാരുമായിട്ട് ഒരു പ്രശ്നത്തിലും ഇല്ല. അവരുടെ ആരുടെയും ഭർത്താവിനെ അമ്മളടിച്ചുകൊണ്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സാധനത്തെ നമ്മൾ പോയിട്ടുമില്ല. പലപ്പോഴും പല വാക്കുകൾ തിരുത്തി മാറ്റി പറയുന്നവർക്ക് പല ഫാദർ സിൻഡ്രം എന്ന് പറയും. അതുണ്ട് എന്നുള്ളത് തെളിവായിട്ട് പല രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ അങ്ങനെ തന്നെ കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പിന്നെ ഞാൻ കുറച്ച് പേരുടെ ഫോട്ടോ വീഡിയോ ഇവിടെ വയ്ക്കുന്നു. അതായത് ഈ വീഡിയോ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും, നമ്മൾക്ക് കയ്യിലോ കാലിനോ സ്വാധീനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തകർന്ന് ഇരിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇതിൽ വളരെ വലിയൊരു തിരിച്ചറിവാണ് ഇത്തരക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, അവരെ കണ്ടുപഠിക്കുക എന്നുള്ളതാണ്. അധ്വാനിച്ച് ജീവിക്കുന്നവർക്ക് അഭിമാനമുണ്ട്. ആ അഭിമാനത്തിൽ നമ്മൾ ആഹാരം വാങ്ങിക്കഴിച്ചാൽ നമ്മുടെ ദേഹത്തുണ്ടാകും, അത് അനാവശ്യമായ ദുർമേധസ് നമുക്കുണ്ടാക്കി തരത്തില്ല. അതായത് അവിടെ എവിടെയും തൂങ്ങി വലിയത്തില്ല എന്നർത്ഥം. നമ്മൾ മറ്റുള്ളവരുടെ പണം കൊണ്ട് തിന്ന തൂങ്ങി തളിഞ്ഞു ചാടും, അത് നമുക്കൊന്നും ചെയ്യാനാകത്തില്ല. അതേസമയം നമ്മൾ അധ്വാനിച്ച് അതിൽ നിന്ന് ഭക്ഷിക്കുകയാണെങ്കിൽ മനസ്സമാധാനവും ഉണ്ടാകും, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല നിലയിലാവുകയും സ്വസ്ഥമായി ജീവിക്കുകയും ചെയ്യും. സോ ഇവരൊക്കെ റോൾ മോഡൽസ് ആണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നു. വീണ്ടും ഉണ്ടാക്കും കേട്ടോ. ടു ബി കണ്ടിന്യൂഡ്. ഓരോ ദിവസം ഓരോ കമൻറ്റ് റിയാക്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.